കരളയെ നിൻ കൈപിടിച്ചാൽ എന്ന കാര്യം നമ്മൾ ഒരുപാട് പാട്ട് പാടിയെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഭാര്യയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വളരെ മോശമായിട്ട് ചേട്ടൻ ഒരു റൊമാൻറ്റിക് ആണ്. ഭാര്യയോട് പറഞ്ഞിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞിട്ടും ചേട്ടനെ വീട്ടിൽ പോണം, രണ്ട് പെൺമക്കളെ കാണണം, ഭാര്യയെ കാണണം. ഭാര്യ ആ കാര്യത്തിൽ വളരെ ലിബറൽ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനെങ്ങനെ പറയാം, വീട്ടിൽ ചെന്നിട്ട് ഇടി അതൊക്കെ ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണെന്ന് അല്ലേ ചേട്ടാ? ശരി, മൂന്നാമത് വിനീത് എന്ന പേരുള്ള എല്ലാവരും അത്ര വിനീതന്മാരായി തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് തരം സ്വഭാവക്കാരാണ്. ഞങ്ങള് പ്രോഗ്രാംസിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെയും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ളതാണ്. പക്ഷെ പേരുകൊണ്ട് അങ്ങനെ വിനയുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പക്ഷെ ആ മൂന്നുപേരെ ഉദ്ദേശിച്ചിട്ടേ ഇല്ലായിരുന്നു. ഓ, അങ്ങനെ? ഞാൻ മൊത്തത്തിലായിരുന്നു പറഞ്ഞത്, പക്ഷെ ചേട്ടനുള്ള സത്യം പറഞ്ഞു. അല്ലെ, എനിക്ക് അറിയുന്നത് ഈ വിനീതന്മാരാണ്. ഓക്കെ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ല, അഥവാ എവർഗ്രീൻ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള സൈഡിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ടല്ലോ നമ്മുടെ ഡ്രോബാക്സും നമ്മുടെ കുഴപ്പങ്ങളും. അല്ലാതെ മറ്റേത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തത്? വീണയൊക്കെ വയസ്സായി എന്ന് പറയുന്നതാണോ ഇഷ്ടം? എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ പിന്നെ എന്താ, എനിക്ക് വയസ്സായിട്ടില്ല, പ്രായപൂർത്തിയേ ആയിട്ടില്ല. ഇതിന്റെ താഴെ എന്റെ പ്രായം എല്ലാരും കമന്റ് ചെയ്യരുത്. ചേട്ടന് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ഗോസിപ്പ് പറയാം. ഗോസിപ്പ് അങ്ങനെ ഇന്നത് കേൾക്കണം എന്നാരെങ്കിലും ആഗ്രഹിക്കും? എനിക്കറിഞ്ഞൂടാ. ചെറുപ്പം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൂടെ, ഓ ഐശ്വര്യ റായിനെ ചേർത്തൊരു ഗോസിപ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചെറുപ്പം ആഗ്രഹിച്ചു കൂടാ. ബിഹൈൻഡ്വുഡ്സിന്റെ ഇന്റർവ്യൂവിന് ശേഷം വീണയുമായി ഒരു ബന്ധം, അങ്ങനെ ഒരു ഗോസിപ്പ്. ഇത് കേൾക്കുന്നല്ലേ ഭർത്താവ്? അല്ല, അതിനകത്ത് നമ്മുടെ ഒരു ഡോക്ടർ ഡോക്ടർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ നമ്മുടെ പേഷ്യന്റിനോട് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ജീവിതത്തിൽ ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന എക്സസൈസ് എന്താണ്? പുഷ്അപ്പ് ചെയ്യും. പുഷ്അപ്പ് ഒരു ദിവസം എത്ര പുഷ്അപ്പ് എടുക്കും? നോർമലി ഒരു 70 to 80. അതാണ് ഇങ്ങനെ എവർഗ്രീൻ ആയിരിക്കുന്നതിന്റെ രഹസ്യം. അല്ല, ഇത് പക്ഷെ സ്ഥിരമല്ല. എനിക്ക് എന്താ ഞാൻ 70-80 നോർമലി ചെയ്യാറുണ്ട്. അല്ല, അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫിസിക്കൽ പ്രാക്ടീസുകള് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ കുറെ നാൾ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ യോഗ എനിക്ക് നോർമലി ചെയ്യാൻ ഒരു 1 hour ഒക്കെ സമയം വേണം. അപ്പൊ അത് അത്ര സമയം ഇപ്പൊ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയമാകുമ്പോ ഞാനൊരു 30-40 minutes ചെയ്യാവുന്ന പരിപാടികൾ ചെയ്യും. അതാണ് 80 പുഷ്അപ്പ്. ആ 80 അങ്ങനെ ചെയ്യുന്ന ഞാനൊക്കെ സ്വർഗലോകത്തെത്തും. അല്ല, അത് പ്രാക്ടീസ് കൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ ഈ കുറെ കാലം ചെയ്യുന്നതുകൊണ്ട് പിന്നെ സൂര്യനമസ്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി നമ്മൾ മാറ്റും. ആണ് അല്ലേ? അത് അങ്ങനെ സ്ഥിരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ടാണോ ഈ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഞാൻ അതെനിക്ക് തോന്നുന്നത് ഒന്ന് ജെനറ്റിക്സ് ആയിരിക്കും, രണ്ട് ഞാൻ അത്ര ഫുഡിയല്ല, ഭയങ്കര ഭക്ഷണപ്രിയനല്ല, ഇതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ സ്ട്രെസ് എടുക്കാറില്ല ഭയങ്കരമായിട്ട്. സ്ട്രെസ് ആയാലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ ഭയങ്കര എൻ്റെ ബോഡിയെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ ഒരുപാട് സ്ട്രെസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലല്ല ഞാൻ അത് ഡീൽ ചെയ്യാറുള്ളത്.